നമസ്കാരം. ഡോക്ടർ ലൈലേക്ക് സ്വാഗതം. നമ്മുടെ മനുഷ്യ ശരീരം വളരെയധികം അത്ഭുതകരമായ ഒരു യന്ത്രത്തിൻ്റെ പോലെയാണ്. ധാരാളം ഒടിവുകളും വളവുകളും ജോയിൻസും എല്ലാം ഇതിനകത്തുണ്ട്. ഇതിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിക്ക് അല്ലെങ്കിൽ ഒരു ഒടിവ്, ഒരു ഡിസ്ലൊക്കേഷൻ, ഇതെല്ലാം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. തോളലിനുണ്ടാകുന്ന സ്ഥാനചലനം, നട്ടെല്ലിനുണ്ടാകുന്ന പരിക്കുകൾ, ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നാണ്. ഇവയ്ക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ സബിൻ വിശ്വനാഥ്, കൺസൾട്ടന്റ് ഓർത്തോപേഡിക് സർജൻ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ, എനിക്ക് തോന്നുന്നു പ്രായമായവരിൽ മാത്രമല്ല ചെറുപ്പക്കാരിലും ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് തോളലിന് അല്ലെങ്കിൽ നട്ടെല്ലിന്, ഇങ്ങനെ എല്ലുകൾക്ക്, ഇടുപ്പുകൾക്കൊക്കെ ധാരാളം പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഈ തോളലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്? തോളല് കൂടുതലും നമ്മളുടെ ഈ പ്രവൃത്തി മേഖലകൾ വെച്ചിട്ടാണ് ഇത് പരിക്കുണ്ടാകുന്നത്. പരിക്കുണ്ടാകുമ്പോഴാണ് യങ്ങർ ഏജ് ഗ്രൂപ്പിനാണ് കൂടുതൽ ഈ പരിക്കുണ്ടാകുന്നത്. പലപ്പോഴും സ്പോട്ടിങ് ഷട്ടിൽ കളിക്കുന്ന ഒരു വ്യക്തി കൈപൊക്കി സ്മാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാറുണ്ട്. അതുകൂടാതെ ചില കുഞ്ഞുങ്ങളെ അടിക്കാൻ അമ്മ കൈപൊക്കി തോളല് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വരാറുണ്ട്. ചിലവർക്ക് സ്വതവേ തന്നെ അവരുടെ പേശികൾക്ക്, അവരുടെ അതായത് ചുറ്റുമുള്ള ഷോൾഡർ ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള ലിഗമെൻസിനും ക്യാപ്സ്യൂളിനും ലാക്സിറ്റി ഉള്ളത് കൊണ്ട് ഡിസ്ലൊക്കേഷൻ വരാറുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞല്ലേ, ഇപ്പം കുഞ്ഞുങ്ങളെ അടിക്കാനൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു വേദനയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുക ഇത്രയും ഗൗരവമാണ് പ്രശ്നം എന്ന്, എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വേദനയുള്ള സംഗതിയാണ്. കൈ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് ഒരു വശത്തേക്ക് മാറിയിരിക്കും. കൈ പൊക്കാനോ അനക്കാനോ പറ്റാത്തൊരു അവസ്ഥയാണ്. വളരെ വേദനയോടുകൂടിയാണ് രോഗി എപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കൈ സ്ഥലം അനക്കം ഒരു വിധത്തിലും കൈ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മിക്കവാറും കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത്. അവർ എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേയിൽ നിന്ന് കാണുമ്പോൾ അത് ഏത് രീതിയിലാണ് ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് പലപ്പോഴും അത് മൈൽഡ് സെഡേഷൻ അല്ലെങ്കിൽ കാഷ്വാലിറ്റി വെച്ച് തന്നെ സെഡേഷൻ കൊടുത്തിട്ട് അവിടെ വെച്ച് റിഡ്യൂസ് ചെയ്യാൻ നോക്കും. അത് പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോൾ ഇത് ഈ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പേശികളുടെ ഇടയ്ക്ക് കുരുങ്ങിയിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അത് മയക്കം കൊടുത്ത് ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഈ പേശികൾക്കുള്ള ടൈറ്റ്നസ് മാറി ഡിസ്ലൊക്കേഷൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ഇത് ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇതിങ്ങനെ എല്ലു കൊണ്ടിട്ട് ഒന്ന് വലിച്ചിട്ടപ്പോ ശരിയായിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ശസ്ത്രക്രിയയിലൂടെ ഒരു പരിഹാരം ഒന്നും മുൻപൊന്നും കേട്ടിട്ടില്ല. കുറെ കഴിയുമ്പോൾ വീണ്ടും വേദനിക്കും, അങ്ങനെ അത് വെച്ചുകൊണ്ട് പോവാറാണല്ലോ പതിവ്. അപ്പൊ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ എപ്പോഴും മുതലാണ് ഇതിന് പരിഹാരം കാണുന്നത്? അതെ, ഇത് സാധാരണ സ്മിത പറഞ്ഞ പോലെ ഇത് നമ്മൾ ഡിസ്ലൊക്കേഷൻ റിഡ്യൂസ് ചെയ്ത് ഒരു പൊസിഷനിൽ വെച്ച് ഒരു 2-3 weeks റെസ്റ്റ് കൊടുക്കും. അങ്ങനെ പിന്നെ അത് പതുക്കെ മൊബിലൈസ് ചെയ്താണ് സാധാരണ അത് പോകുന്നത്. ഒരു തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലരും അതിനെക്കുറിച്ച് ബോദർ ചെയ്യാറില്ല. പക്ഷേ അത് മൾട്ടിപ്പിൾ ടൈംസ് ആകുമ്പോഴാണ് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അടുത്ത കഴിഞ്ഞ ഒരു 10-15 കൊല്ലം കൊണ്ടാണ് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഇതിന് ഒരു പരിഹാരമായി കണ്ടിട്ടുള്ളത്. ഇതിനു മുൻപൊക്കെ ഇത് ഞാൻ പഠിക്കുന്ന അവസരത്തിലൊക്കെ ഇത് തുറന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ് പല ഓപ്പറേഷനും ചെയ്യുന്നത്. അതുകൊണ്ട് രോഗികൾക്ക് കൈ പൊക്കാൻ പറ്റാത്ത ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒരു കാരണവശാലും ചെയ്യാൻ സാധാരണ പോലെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കോളിന് ശേഷം തിരികെ വരാം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. സരോജിനിയാണ്. ആ, ചോദിച്ചോളൂ. എന്റെ നട്ടലിന്റെ ഡിസ്കിന്റെ ഇടയിൽ ഒരു ഞരമ്പ് തെറ്റി, അതായത് നീര് വന്നിട്ട് തെറ്റാണ്. അത് പിന്നീട് കുറെ മരുന്നത് കഴിച്ച് ശരി, പക്ഷെ ഫുള്ളായിട്ട് മാറിയിട്ടില്ല. 10 വർഷം 3 വരലിന് തരിപ്പ് ഇപ്പോഴും ഉണ്ട്. ജോലികളൊക്കെ ചെയ്യണ്ട, ജോലികൾ പരമാവധി കുറയ്ക്കാൻ പറഞ്ഞു, പക്ഷെ കുറച്ചിട്ടുണ്ട്. പക്ഷെ മരുന്നുകളൊക്കെ ചെയ്തു, മരുന്നൊന്നും ഇപ്പൊ ഇല്ല. ഇത് ഒരു പക്ഷേ നമ്മുടെ തണ്ടല് ഒരു 33 എല്ലുകൾ ചേർന്ന് അടുക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഡിസ്ക് എന്ന് പറയുന്ന ഡിസ്ക് ഞരമ്പിൽ പ്രസ്സായിരുന്നിട്ടുണ്ടാകുന്ന അതുകൊണ്ടുള്ള വേദനയാണ് ഇത് കൂടുതലും കാണുന്നത്. ഒരു 90-95% നടുവേദനകളും എക്സസൈസ് കൊണ്ട് മാറും. നമ്മൾ ഈ മരുന്ന് കൊണ്ട് മാത്രമല്ല അതിൻ്റെ ശാശ്വത പരിഹാരം, എക്സസൈസ് കൂടി അതിന് വളരെ ആവശ്യമാണ്. ഒരു പക്ഷേ എക്സസൈസ് സരോജിനി ചെയ്ത് റെഗുലറായിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം വ്യത്യാസം കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്നതായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാമായിരുന്നു? തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്നതുകൊണ്ട് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യത്തില്ല, പക്ഷേ കൈ നമ്മുടെ പഴയ സ്ഥിതിയിലുള്ള പ്രവർത്തനം നമുക്ക് കിട്ടത്തില്ല. അതായത് ഈ ഷോൾഡർ ആർത്രോസ്കോപ്പി വന്നതിന് ശേഷം ഒരു വ്യക്തിക്ക് തിരിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള കളി
അല്ലെങ്കിൽ ഉള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റും. ഒരിക്കൽ ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ പലപ്പോഴും ആൾക്കാർ പറയും, ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ തൂങ്ങി പിടിച്ചേക്കും, ബ്രേക്ക് കെട്ടുമ്പോൾ ഇത് പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഉള്ള രണ്ട് മൂന്ന് ആവർത്തി വരുമ്പോഴാണ് അവർ വീണ്ടും സർജറിനെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡോക്ടർ, ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയ എപ്പോഴാണ് ഇവർക്ക് പ്രയോജനപ്രദമായി ഐഡിയലി ആവശ്യമായി വരുന്നത്? എപ്പോഴാണ്? അതെ, അത് ഒരു ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേറ്റർ അല്ല, ഒരു വൺ ഓർ ടു രണ്ട് മൂന്ന് തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നവർക്കാണ് ഇത് അഡ്വൈസ് ചെയ്യുന്നത്. ഒരിക്കൽ പക്ഷേ ഒരു കാര്യം, ഈ ഒരു ബോളും സോക്കറ്റും പോലെയാണ് ഇതിൻ്റെ ആ ഒരു ഘടന. അതിൽ അതിന് ചുറ്റുമുള്ള ക്യാപ്സ്യൂളുണ്ട്. ഇതായത് ഇപ്പോൾ ഈ വിഷ്വൽ കാണുകയാണെങ്കിൽ അതിൽ ആ അതിലൊരു ബോള് പോലെയുണ്ട്, അതിന് ഫ്രണ്ടിൽ കുറച്ച് ലിഗമെൻസ് ഉണ്ട്, ഇത് കവർ ചെയ്യുന്നൊരു ക്യാപ്സ്യൂളുണ്ട്. ആ ക്യാപ്സ്യൂൾ പൊട്ടി വന്നത് കൊണ്ടാണ് ഈ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നത്. ആ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് ഇതിപ്പോൾ കാണുന്നത് വിഷ്വൽ അതിൽ റിപ്പയർ ചെയ്തതിന് ശേഷമുള്ളതാണ്. കീ ഹോളായിട്ട് ഒരു 5 മില്ലിമീറ്റർ ദ്വാരം, 3-ഓ 4-ഓ ദ്വാരം മാത്രമേ കാണുകയുള്ളൂ. അകത്ത് പോയിട്ട് നമ്മളത് ആ ക്യാപ്സ്യൂളിനെ പിടിച്ചു വെച്ച് തുന്നി ഉള്ള ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ വിഷ്വലിൽ കാണുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ ജോസഫ്. പറഞ്ഞോളൂ ജോസഫ്. ഞാനേ എന്റെ കൈ തോളില്ലേ, അതെ, അത് മേലോട്ട് ഉയർത്തുന്നത് ഭയങ്കര വേദന, വെയിറ്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ മേശ കസേരയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേശയിൽ നിന്നെങ്കിലും കൈ എത്തിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട്, എടുക്കുമ്പോ ഭയങ്കര വേദന. എത്ര വയസ്സ്? താഴേക്ക് വെയിറ്റ് കൊടുക്കുമ്പോ വേറെ കുഴപ്പമൊന്നുമില്ല, മേലേക്ക് വെയിറ്റ് ഉയർത്തുമ്പോഴും അത്ര നമുക്ക് പെയിൻ ഒന്നുമില്ല. പിന്നെ അതുപോലെ കൈമുട്ടിനുണ്ട്, കൈമുട്ടിന്ന് വെച്ചാല് ഒരു ഇങ്ങനെ നമുക്ക് കൈ നേരെ പിടിക്കുമ്പോ ലെഫ്റ്റ് സൈഡില് ജോസഫിന് എത്ര വയസ്സുണ്ട് പ്രായം? 47. ഇത് കൈ പൊക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ എത്ര പേര് പൊക്കാൻ പറ്റും? ബുദ്ധിമുട്ടെന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഇങ്ങനെ കൈ ഉയർത്തുമ്പോൾ നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് വരും, അതിനപ്പുറം പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടാണ്. അത് ക്ലിക്ക് കഴിഞ്ഞ മേലേക്ക് വരും. അതെ, ഇത് മിക്കവാറും ജോസഫ് ഇതിന് റൊട്ടേറ്റ കഫ്, അതായത് നമ്മളുടെ ഷോൾഡർ ജോയിൻറ്റിൽ ഈ ക്യാപ്സ്യൂൾ, ഈ ഷോൾഡർ ജോയിൻ്റ് അല്ലാതെ ഇതിൻ്റെ കൈ പൊക്കുന്ന പുറമെയുള്ള മസിൽ, ഒരു ഡെൽറ്റോയിഡ് മസിൽ എന്ന് പറയും, അതിന് താഴെയായിട്ട് 3 മസിലുകൾ ചേർന്ന ഒരു റൊട്ടേറ്റ കഫ് എന്ന് പറഞ്ഞ ഒരു മസിൽ ഗ്രൂപ്പുണ്ട്. ആ മസിൽ ഗ്രൂപ്പിനുണ്ടാകുന്ന ക്ഷതമായിരിക്കും ഒരു പക്ഷേ ജോസഫിനുള്ളത്. ഡോക്ടർ, ഈ പ്രായമായവരിൽ കാണുന്നത് ഈ പ്രശ്നം കൊണ്ടുള്ളതാണോ? പ്രായമായവരിൽ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൈ പൊക്കാൻ പറ്റുന്നില്ല, മുകളിലിരിക്കുന്ന ഒരു സാധനം എടുക്കാൻ പറ്റുന്നില്ല, അത്തരം പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്, അത് ഈ റൊട്ടേറ്റ കഫ് ഇഞ്ചുറി ഉള്ളത് കൊണ്ടാണ്. ഈ റൊട്ടേറ്റ കഫ് ഇഞ്ചുറി വരുന്നത് വന്നു കഴിഞ്ഞ് പലപ്പോഴും ഈ പ്രായമായിരിക്കുന്നവർ എന്തെങ്കിലും ഒരു അവർക്ക് ചെയ്യാൻ പറ്റാത്തതിനപ്പുറം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഈ കൈ പൊക്കി ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഈ റൊട്ടേറ്റ കഫിന് ഇഞ്ചുറി വരുന്നത്. പിന്നെ ആ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൽ ഒരു പ്രത്യേകം ഒരു അക്രോമി എന്ന് പറഞ്ഞ എല്ലിൻ്റെ ആ ഒരു വളവ് വളരെ കൂടുതലാണെങ്കിൽ ഈ റൊട്ടേറ്റ കഫ് വന്നിരുന്ന് ഒരഞ്ഞൊരഞ്ഞ് അതിന് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും. അത് കാലക്രമേണ അത് പൊട്ടുകയും പിന്നെ കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയും വരുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ വിളിച്ച ജോസഫിന് ഈ റൊട്ടേറ്റ കഫ് ഇഞ്ചുറി തന്നെ ആകാനാണ് സാധ്യത. അത് എക്സ്റേ എടുത്ത് നോക്കണം, പിന്നെ MRI എടുത്ത് നോക്കണം. അത് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ സാർ, എന്റെ പേര് സ്വാഗതൻ എന്നാണ്. പറഞ്ഞോളൂ സ്വാഗതൻ. പറഞ്ഞോളൂ സ്വാഗതൻ. ഞാനൊരു സ്റ്റുഡന്റ് ആണ്, എനിക്കൊരു 22 ഇയേഴ്സ് വയസ്സുണ്ട്. ഞാനിങ്ങനെ കമ്പ്യൂട്ടർ മുകളിലേക്ക് ഇരിക്കുമ്പോഴൊക്കെ കസേരയിലേക്ക് ഇരിക്കുന്ന ടൈമില് ബാക്കില് ഷോൾഡറിന് തൊട്ട് താഴെയായിട്ട്, കഴുത്തിന് തൊട്ട് താഴെയായിട്ട് വേദന ഉണ്ടാവും. ഒരു സൈഡ് ഉണ്ടാവും, റൈറ്റ് സൈഡ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഷോൾഡറിലാണ് വേദന വരുന്നത്? ആ ഷോൾഡറിൽ, ഷോൾഡറിന് തൊട്ട് താഴെയായിട്ട് വരും. ഒരു പക്ഷേ കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടറിൽ ഇരിക്കുമ്പോ പിന്നെ എക്സാം ടൈമിലൊക്കെ കൂടുതൽ സമയം ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്തോ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്തോ ഒക്കെ സംഭവിക്കാറുണ്ട്. ഒരു പക്ഷേ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ ആ പൊസിഷനിങ് കൈ ഇരിക്കുന്ന രീതിയോ അത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴും ഇതേപോലെ വേദന വരാം.
അത് അതിന്റെ കാരണം പ്രത്യേകിച്ച് കാരണം എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അല്ലെ. ലക്ഷണങ്ങൾ മനസ്സിലാകില്ല. ഡോക്ടർ, ഇപ്പൊ ഈ തോളലിന്റെ സ്ഥാനചലനത്തിന് പലപ്പോഴും ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയെ കുറിച്ച് തന്നെ പലർക്കും ഉള്ള ഒരു ഇത് എന്ന് വെച്ചാൽ, ഈ ചെറിയ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഈ എല്ലുകളുടെ സ്ഥാനചലനം ഒക്കെ പരിഹരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്ക് ആ ഒരു അവയർനെസ് ഇപ്പോഴും വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. എങ്ങനെയാണ് ഈ സർജറി, അതിനെ കുറിച്ച് കൂടുതലൊന്ന് പറയാമോ? ഈ ഷോൾഡർ ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത് ചെറിയ ഒരു പേഷ്യന്റിനെ പല രീതിയിൽ പല പൊസിഷനിൽ ഇരുത്തിയിട്ടാണ് സർജറി ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ബീച്ച് ചെയർ പൊസിഷൻ, അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ പൊസിഷനിൽ തന്നെ ഇതേപോലെ തന്നെയായിരിക്കും പേഷ്യൻ്റ് ഇരിക്കുന്നത് അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്നോ നാലോ ദ്വാരം, 5 മില്ലിമീറ്റർ ദ്വാരത്തിൽ കൂടിയാണ് ഈ ചെറിയ ചെറിയ ഈ സ്കോപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ ഇത് കാണുകയും ഈ ടി വി ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ മൂന്നോ രണ്ട് ടി വിയിൽ ഇത് കാണുകയും അതിന് അതിൻ്റെ ലിഗമെൻസ് വലിച്ചു വെച്ചിട്ട് അത് തുന്നുകയും ചെയ്യുന്നത്. അപ്പം അത് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ മേജർ പ്രോബ്ലം അത് ചെറിയ ഒരു ഒരു 4 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2.8 മില്ലിമീറ്റർ ചെറിയ സ്ക്രൂസ് അതിൽ അതിന് ത്രെഡുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതകത്തേക്ക് എല്ലിലേക്ക് തുളച്ച് കയറ്റിയിട്ട് ഈ പൊട്ടിപ്പോയ ലിഗമെൻസും പേശികളും റിപ്പയർ ചെയ്യുന്നത്. അതായത് ഈ വിഷ്വലി കാണുന്ന പോലെ അതോ ഒരു ചെറിയ ആ കാണുന്ന അതിൽ വളരെ 4 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2.8 മില്ലിമീറ്ററേ ഉള്ളൂ, അത് വലുതായിട്ട് കാണുന്നതേ ഉള്ളൂ. അതിൽ ഒരു സൈഡിൽ ആ ഷോൾഡർ ബോളാണ്, മറ്റത് ഗ്ലീനോയിഡ് എന്ന് പറയും. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന പേശിയാണ് ഇളകി കിടക്കുന്ന പേശി, അതിലേക്ക് ഈ സ്ക്രൂ കയറ്റിയിട്ട് അതിൽ സ്ക്രൂവിൻ്റെ അറ്റത്തൊരു ത്രെഡുണ്ട്, അത് നമ്മൾ അത് തുന്നി ചേർക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ചോദിക്കാം. ആ ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുകയായിരുന്നു. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുകയാണ്. അതെ, പേര് വിജയൻ. പറഞ്ഞോളൂ വിജയൻ. പേര് വിജയൻ, വിജയൻ എന്നാണ്. ഫോണിൽ ശ്രദ്ധിച്ചിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ആ ശരി ശരി. എന്റെ കൈ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ട്. അതെ, ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ട്. അതെ, ഇപ്പോഴൊരു 4 വർഷമായി, അതിന്റെ കുഴപ്പമൊന്നുമില്ല. അതെ, കൈക്ക് ഫ്ലെക്സിബിൾ ആണ്, എല്ലാ ജോലിയൊക്കെ ചെയ്യാം. പക്ഷെ കൈക്ക് ചെറിയ ഒരു ഉണക്കുണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു സംശയം. അത് ഞാനൊരു വൈദ്യരെ കാണിച്ചപ്പോഴിങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതിനെന്തെങ്കിലും പരിഹാരമോ ഇതില് ഈ ഒരു 2-3 തവണ ഇത് 2-3 തവണ കൂടുതൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ആ സമയത്ത് ഇതിന്റെ ഓരോ തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോഴും എല്ലിന്റെ പേശികൾക്ക് ഡാമേജ്, എല്ലിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ബുദ്ധിമുട്ടാവും. നമ്മുടെ കാര്യത്തിൽ ഇത് ഒരു 2-3 തവണ ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇപ്പോഴും അത് ശസ്ത്രക്രിയ കൊണ്ട് അത് പരിഹരിക്കാനും അത് പൂർവ്വസ്ഥിതിയിലേക്കുള്ള പ്രവർത്തന മേഖലയിലേക്ക് പോകാനും സാധ്യമാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.